ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആപ്പിൾ കൊണ്ട് എങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിച്ചോളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 3 ഗ്രീൻ ആപ്പിൾ, നല്ല പുളിയുള്ള ആപ്പിളാണ്, 1 റെഡ് ആപ്പിളുമാണ് എടുക്കുന്നത്. നമ്മൾ മാങ്ങയൊക്കെ ചെത്ത് മാങ്ങ അച്ചാറിടുന്നത് പോലെ ചെത്തിയാണ് ആപ്പിൾ കട്ട് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ കൊണ്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മാങ്ങച്ചാറിൻ്റെ രുചി തന്നെയാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലേക്ക് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോവാണ്. സാധാരണ വിനീഗർ ആയാലും കുഴപ്പമില്ല. ആപ്പിളിൻ്റെ പുളിക്കനുസരിച്ചാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ആപ്പിളിൻ്റെ പുളി കുറവാണെങ്കിൽ നമുക്ക് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലേക്ക് നമുക്ക് വിനീഗറും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആപ്പിളിൻ്റെ കളറൊന്നും മാറില്ല, അതുപോലെ തന്നെ ആപ്പിളിൽ നന്നായി ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 വറ്റൽമുളക് നമുക്ക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ചേർക്കുന്നത്, ചെറുതായി അരിഞ്ഞത്. ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി 3 ടേബിൾ സ്പൂണോളം നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. നീളത്തിൽ അരിയുമ്പോൾ തന്നെ നമുക്ക് അച്ചാറിൽ വെളുത്തുള്ളി കടിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് 1 പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലും കൂടി നമുക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായി നമുക്കൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമുളകും ഒന്ന് മാറ്റി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മളൊരു വറ്റൽമുളകും അതുപോലെ 1 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 4 ആപ്പിളുള്ള അളവിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അടുത്തതായി അച്ചാറിൻ്റെ മെയിൻ ഫ്ലേവറായിട്ടുള്ള കായംപൊടി 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ മുഴുവനോടുള്ള കായും കുറച്ച് ഉലുവയും കൂടി എടുത്ത് എണ്ണയിൽ വറുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്താലും മതിയാവും. അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ആപ്പിൾ ഇട്ടതിന് ശേഷം നമുക്ക് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ആപ്പിളിൽ നിന്ന് നന്നായി വെള്ളം വന്നിട്ടുണ്ട്. നമുക്കിനി ആപ്പിൾ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് എടുക്കാം. അപ്പം നമ്മുടെ ആപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണിത്. ഗ്രീൻ ആപ്പിളിൻ്റെ ചെറിയ പുളിയും അതുപോലെ റെഡ് ആപ്പിളിൻ്റെ ചെറിയ മധുരമൊക്കെ ആയിട്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ളൊരു അടിപൊളി അച്ചാറാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും നമ്മുടെ ആപ്പിൾ അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ വരും വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.